ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. 10th പ്രിലിമിനറി എക്സാമിന് വേണ്ടിയുള്ള റാങ്ക് ഫയൽ ബേസ് ചെയ്തുള്ള രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്നലെ നമ്മൾ പഠിച്ചതിൻ്റെ ബാക്കിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഉത്തര മഹാസമതലമാണ് തുടങ്ങുന്നത്. ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലമാണ് ഉത്തര മഹാസമതലം. ഏകദേശം 700,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ളതാണ് ഈ ഉത്തര മഹാസമുദ്രം. ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലം ഏതാണ്? ഉത്തര മഹാസമുദ്രമാണ്. ഹിമാലയൻ നദികളും അവയുടെ പോഷക നദികളും നിക്ഷേപിക്കുന്ന അവസാദങ്ങൾ മൂലം രൂപം കൊള്ളുന്ന സമതലമാണ് ഉത്തര മഹാസമുദ്രം. ഹിമാലയൻ നദികളും അവയുടെ പോഷക നദികളും നിക്ഷേപിക്കുന്ന അവസാദങ്ങൾ മൂലം രൂപം കൊള്ളുന്ന സമതലം ഏതാണ്? ഉത്തര മഹാസമതലമാണ്. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നറിയപ്പെടുന്നത് ഏത് സമതലമാണ്? ഉത്തര മഹാസമതലമാണ്. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നത് ഈ ഉത്തര മഹാസമതലമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമിയാണ് ഉത്തര മഹാസമതലം. ഇന്ത്യൻ കൃഷിയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന സമതലം ഏതാണ്? ഉത്തര മഹാസമതലമാണ്. അതുപോലെ ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശവും ഉത്തര മഹാസമതലമാണ്. ഇന്ത്യൻ കൃഷിയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന സമതലം ഉത്തര മഹാസമതലമാണ്. അതുപോലെ ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഉത്തര മഹാസമതലമാണ്. ഭാരതീയ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നതും ഉത്തര മഹാസമതലം തന്നെയാണ്. ഈ ഉത്തര മഹാസമതലം ഉൾപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? പശ്ചിമ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ്, അസം, ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ. ഉത്തര മഹാസമതലം ഉൾപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പശ്ചിമ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ്, അസം, ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ പ്രധാനമായും കാണപ്പെടുന്നത് എക്കൽ മണ്ണാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനം ഏതെന്ന് ചോദിച്ചാൽ അതും എക്കൽ മണ്ണ് തന്നെയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണാണ്. ഇന്ത്യയിലെ ഏറ്റവും ഫലഭൂഷ്ടിയുള്ള മണ്ണ് ഏതാണ്? എക്കൽ മണ്ണാണ്. ഇന്ത്യയിലെ ഏറ്റവും ഫലഭൂഷ്ടിയുള്ള മണ്ണ് എക്കൽ മണ്ണാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉൽപ്പാദനക്ഷമത കൂടിയ മണ്ണിനവും എക്കൽ മണ്ണ് തന്നെയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യധാന്യം ഏതാണ്? നെല്ല്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യധാന്യമായ നെല്ല് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഈ എക്കൽ മണ്ണാണ്. അപ്പോൾ നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണ് ഏതാണ്? എക്കൽ മണ്ണാണ്. എക്കൽ മണ്ണിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ ഏതൊക്കെയാണ്? നെല്ല്, കരിമ്പ്, ഗോതമ്പ്, പുകയില, എണ്ണക്കുരുക്കൾ. എക്കൽ മണ്ണിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ ഏതെല്ലാമാണ്? നെല്ല്, കരിമ്പ്, ഗോതമ്പ്, പുകയില, എണ്ണക്കുരുക്കൾ എന്നിവയാണ്. ലോവർ ഗംഗ, ബ്രഹ്മപുത്ര താഴ്വര എന്നീ പ്രദേശങ്ങളിൽ എക്കൽ മണ്ണിൽ പ്രധാനമായും കൃഷി ചെയ്യുന്ന വിള ഏതാണ്? ചണമാണ്. ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഇന്ത്യയിലെ പ്രധാന ചണ ഉൽപ്പാദന മേഖല ഏതാണ്? ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റയാണ്. ഇന്ത്യയിലെ പ്രധാന ചണ ഉൽപ്പാദന മേഖല ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റയാണ്. സുവർണ നാര് എന്നറിയപ്പെടുന്ന വിള ഏതാണ്? ചണമാണ്. സുവർണ നാര് എന്നറിയപ്പെടുന്നത് ചണമാണ്. ചണം ഉൽപ്പാദനത്തിലും വ്യവസായത്തിലും മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാളാണ്. ചണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും വ്യവസായം നടത്തുകയും ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ഈ ചണം ഉൽപ്പാദനത്തിൽ മുന്നിലുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. ചണം ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളും ചണം ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശുമാണ്. ഏറ്റവും കൂടുതൽ ചണം കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ തുറമുഖം ഏതാണ്? കൊൽക്കത്ത. ഓർത്തിരിക്കാം, ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന പശ്ചിമ ബംഗാളിലാണ്. അപ്പോൾ കൊൽക്കത്ത തുറമുഖം പശ്ചിമ ബംഗാളിൽ തന്നെയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചണം കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ തുറമുഖം കൊൽക്കത്ത തുറമുഖമാണ്. ഉത്തര മഹാസമതല പ്രദേശങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണ് ഏതാണ്? ഖാദർ.
പി എസ് സിയുടെ പഴയകാലത്തെ ഒരു സ്ഥിരം ചോദ്യമായിരുന്നു ഇത്. ഉത്തര മഹാസമതല പ്രദേശങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽമണ്ണ് ഏതാണ്? ഖാദർ. കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് ഖാദർ. ഉത്തര മഹാസമതല പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പഴയ എക്കൽ നിക്ഷേപം ഏതാണ്? ബങ്കറാണ്. അപ്പോൾ ഉത്തര മഹാസമതല പ്രദേശങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണാണ് ഖാദർ. ഉത്തര മഹാസമതല പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പഴയ എക്കൽ നിക്ഷേപമാണ് ബങ്കർ എന്ന പേരിലും അറിയപ്പെടുന്നത്. പഞ്ചാബ് ഹരിയാന സമതല രൂപീകരണത്തിന് കാരണമാകുന്ന നദികൾ ഏതൊക്കെ നദികളാണ്? സിന്ധുവും സിന്ധുവിൻ്റെ പോഷക നദികളും. രാജസ്ഥാനിലെ മരുസ്ഥലി ബാഗർ സമതല രൂപീകരണത്തിന് കാരണമാകുന്ന നദികൾ ഏതൊക്കെയാണ്? ലൂണി സരസ്വതി നദികൾ. രാജസ്ഥാനിലെ മരുസ്ഥലി ബാഗർ സമതല രൂപീകരണത്തിന് കാരണമാകുന്ന നദികൾ ലൂണി സരസ്വതി എന്നീ നദികളാണ്. ഗംഗാ സമതല രൂപീകരണത്തിന് കാരണമാകുന്ന നദികൾ ഗംഗയും ഗംഗയുടെ പോഷക നദികളുമാണ്. അസമിലെ ബ്രഹ്മപുത്ര സമതല രൂപീകരണത്തിന് കാരണമാകുന്ന നദികൾ ബ്രഹ്മപുത്രയും ബ്രഹ്മപുത്രയുടെ പോഷക നദികളുമാണ്. ഉത്തര മഹാസമുദ്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് അതായത് രാജസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന മരുഭൂമി ഏതാണ്? താർ മരുഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയാണ് താർ മരുഭൂമി. ഉത്തര മഹാസമുദ്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് അതായത് രാജസ്ഥാനിലാണ് താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത്. ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് എന്നറിയപ്പെടുന്നത് ഈ താർ മരുഭൂമിയാണ്. താറിൻ്റെ പ്രവേശന കവാടം ജോധ്പൂറാണ്. മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്നത് ഒട്ടകമാണ്. ഒട്ടകത്തിൻ്റെ നാടെന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ബിക്കാനീർ. ഒട്ടകത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ബിക്കാനീറാണ്. താർ മരുഭൂമി ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. താർ മരുഭൂമി പ്രദേശത്ത് ലഭിക്കുന്ന വാർഷിക മഴയുടെ അളവ് എത്രയാണ്? 150 മില്ലിമീറ്ററിൽ താഴെയാണ്. താർ മരുഭൂമിയിലെ മരുപ്പച്ച എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ജയ്സാൽമീർ. രാജസ്ഥാനിലെ ജയ്സാൽമീറാണ് താർ മരുഭൂമിയിലെ മരുപ്പച്ച എന്നറിയപ്പെടുന്ന സ്ഥലം. ഇന്ത്യയിൽ ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ ശരാശരി താപനില രേഖപ്പെടുത്തിയ സ്ഥലം ഏതാണ്? ഫലോഡി. ഇത് രാജസ്ഥാനിലാണ്. 51 ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ ഫലോഡിയിൽ ഒരു ദിവസത്തിൽ ഏറ്റവും കൂടിയ താപനില രേഖപ്പെടുത്തിയത്. ഇന്ത്യയിലെ ഏറ്റവും വരണ്ട പ്രദേശം ഏതാണ്? രാജസ്ഥാനിലെ ജയ്സാൽമീറുമാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇന്ത്യയിൽ ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ ശരാശരി താപനില രേഖപ്പെടുത്തിയ സ്ഥലമാണ് രാജസ്ഥാനിലെ ഫലോഡി. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വരണ്ട പ്രദേശമാണ് രാജസ്ഥാനിലെ ജയ്സാൽമീർ. രാജസ്ഥാൻ സമതലത്തിലൂടെ ഒഴുകുന്ന ഒരേ ഒരു നദി ഏതാണ്? ലൂണി. ലൂണി നദി ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാനിലാണ്. ഇന്ത്യയിൽ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ലൂണി. ഏത് മരുഭൂമിയാണ്? താർ മരുഭൂമിയാണ്. ഇന്ത്യയിൽ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ലൂണി നദിയാണ്. ഇന്ത്യയിലെ ഒരു കരബന്ധിത നദി ഏതാണ്? ലൂണി. ലൂണി ഒരു കരബന്ധിത നദിയാണ്. ലൂണിയുടെ മറ്റൊരു പേരെന്താണ്? സാൾട്ട് റിവർ, ലവണവാരി എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ലൂണി നദിയാണ്. സാൾട്ട് റിവർ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ലൂണിയാണ്. ഈർപ്പം തീരെയില്ലാത്ത ലവണാംശമുള്ള മണ്ണ് ഏതാണ്? മരുഭൂമിയിലെ മണ്ണ്. ഈർപ്പം തീരെയില്ലാത്ത ലവണാംശമുള്ള മണ്ണാണ് മരുഭൂമി മണ്ണ്. അലിയുന്ന ലവണങ്ങൾ കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? മരുഭൂമി മണ്ണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ ബംഗാൾ ഉൾക്കടൽ ശാഖയും അറബിക്കടൽ ശാഖയും കൂടിച്ചേരുന്ന പ്രദേശമാണ് പഞ്ചാബ് സമതലം. പഞ്ചാബ് ഹരിയാന സമതല പ്രദേശത്തിലെ പ്രധാന വിളകൾ ഏതൊക്കെയാണ്? ഗോതമ്പ്, ചോളം, കരിമ്പ് എന്നിവയാണ്. ബ്രഹ്മപുത്ര സമതലത്തിലെ പ്രധാന വിളകൾ ഏതൊക്കെയാണ്? നെല്ല്, ചണം. ഇന്ത്യയുടെ ധാന്യക്കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? പഞ്ചാബ്. എന്നാൽ ദക്ഷിണേന്ത്യയുടെ ധാന്യക്കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശുമാണ്. ഇന്ത്യയുടെ ധാന്യക്കലവറയാണ് പഞ്ചാബ്, ദക്ഷിണേന്ത്യയുടെ ധാന്യക്കലവറ ആന്ധ്രാപ്രദേശുമാണ്. ദക്ഷിണേന്ത്യയുടെ ധാന്യക്കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? തഞ്ചാവൂർ. ദക്ഷിണേന്ത്യയുടെ ധാന്യക്കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം തഞ്ചാവൂരാണ്.
മധ്യേഷ്യയുടെ നെൽപ്പാത്രം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഛത്തീസ്ഗഡ്. മധ്യേഷ്യയുടെ നെൽപ്പാത്രം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് ഏതാണ്? സുന്ദർബൻസ് ഡെൽറ്റ. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് സുന്ദർബൻസ് ഡെൽറ്റയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ ഏതാണ്? സുന്ദർബൻസ് ഡെൽറ്റ. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ സുന്ദർബൻസാണ്. ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപ പ്രക്രിയയിലൂടെ രൂപം കൊണ്ട ഡെൽറ്റ ഏതാണ്? സുന്ദർബൻസ് ഡെൽറ്റ. ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപ പ്രക്രിയയിലൂടെ രൂപം കൊണ്ട ഡെൽറ്റയാണ് സുന്ദർബൻസ് ഡെൽറ്റ. ചതുപ്പ് നിലങ്ങളിൽ ജൈവ വസ്തുക്കൾ നിക്ഷേപിച്ചുണ്ടാകുന്ന മണ്ണ് ഏതാണ്? പീറ്റ് മണ്ണ്. ചതുപ്പ് നിലങ്ങളിൽ ജൈവ വസ്തുക്കൾ നിക്ഷേപിച്ചുണ്ടാകുന്ന മണ്ണാണ് പീറ്റ് മണ്ണ്. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകരമായ മണ്ണിനം ഏതാണ്? പീറ്റ് മണ്ണ്. അത് പ്രധാനപ്പെട്ടതാണ്. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണ് പീറ്റ് മണ്ണാണ്. രണ്ട് നദികൾക്കിടയിലുള്ള എക്കൽ പ്രദേശം അറിയപ്പെടുന്ന പേരെന്താണ്? ഡോബ്. രണ്ട് നദികൾക്കിടയിലുള്ള എക്കൽ പ്രദേശം അറിയപ്പെടുന്ന പേര് ഡോബ് എന്നാണ്. ഗംഗാ സമതലത്തെ വീണ്ടും മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയാണ്? അപ്പർ ഗംഗാ സമതലമെന്നും മിഡിൽ ഗംഗാ സമതലമെന്നും ലോവർ ഗംഗാ സമതലമെന്നും. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ഉപദ്വീപീയ പീഠഭൂമിയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ അഞ്ച് ഭൂവിഭാഗങ്ങളുണ്ടല്ലോ, അതിൽ ഉത്തരപർവ്വത മേഖല നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചു, ഉത്തര മഹാസമതലം നമ്മൾ ഇപ്പോൾ പഠിച്ചു, ഇനിയും ഉപദ്വീപീയ പീഠഭൂമിയാണ് പഠിക്കാൻ പോകുന്നത്. ഉത്തര മഹാസമതലത്തിനും തീര സമതലത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി. ഉത്തര മഹാസമതലത്തിനും തീര സമതലത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതിയുള്ള ഭൂവിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതിയുള്ള ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഈ ഉപദ്വീപീയ പീഠഭൂമിയുടെ വിസ്തീർണം എത്രയാണ്? 1,500,000 ചതുരശ്ര കിലോമീറ്ററാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായി വരുന്ന പ്രധാന പർവ്വതനിരകൾ ഏതൊക്കെയാണ്? ആരവല്ലി പർവ്വതനിര. ആരവല്ലി പർവ്വതനിരയുടെ പ്രത്യേകത എന്താണ്? ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരയാണ് ആരവല്ലി പർവ്വതനിര. ആരവല്ലി, വിന്ധ്യ സാത്പുര, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നീ പർവ്വതനിരകൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ്. അപ്പോൾ ഈ ഉപദ്വീപീയ പീഠഭൂമി എന്ന മേഖലയിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കണം. കഴിഞ്ഞ പരീക്ഷകളിലുമൊക്കെ ഈ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഉപദ്വീപീയ പീഠഭൂമിയുടെ അതിരുകളൊന്ന് പഠിച്ചു വെക്കാം. വടക്കു പടിഞ്ഞാറ് അതിർത്തിയിൽ ആരവല്ലി പർവ്വതനിരയാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് അതിർത്തിയിൽ ആരവല്ലി പർവ്വതനിരയാണ്. കിഴക്കേ അതിർത്തിയിൽ രാജ്മഹൽ കുന്നുകളാണ്. പടിഞ്ഞാറ് ഗീർ മലനിരകളാണ്. വടക്ക് കിഴക്കായി ഷില്ലോങ് ആൻഡ് കാർബി ആംഗ്ലോങ് പീഠഭൂമിയാണ്. തെക്ക് ഭാഗത്ത് ഏലം കുന്നുകളാണ്. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ അതിരുകൾ ഏതൊക്കെയാണ്? വടക്കു പടിഞ്ഞാറ് ആരവല്ലി പർവ്വതനിരയും കിഴക്ക് രാജ്മഹൽ കുന്നുകളും പടിഞ്ഞാറ് ഗീർ മലനിരകളും വടക്ക് കിഴക്കായി ഷില്ലോങ് ആൻഡ് കാർബി ആംഗ്ലോങ് പീഠഭൂമിയും തെക്ക് ഭാഗത്തായി ഏലം കുന്നുകളുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ പഠിക്കേണ്ട പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്ക് ഭാഗത്തായിട്ടാണ് ഈ ഡെക്കാൻ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. അപ്പോൾ ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ്? ത്രികോണ ആകൃതിയാണ്.
ഡെക്കാൻ പീഠഭൂമി പ്രദേശത്തെ പ്രധാന ആഗ്നേയശില ഏതാണ്? ബസാൾട്ട്. ഡെക്കാൻ പീഠഭൂമി പ്രദേശത്തെ പ്രധാന ആഗ്നേയശില ബസാൾട്ടാണ്. ഡെക്കാൻ പീഠഭൂമിയിലെ പ്രധാന മണ്ണിനം കറുത്ത മണ്ണാണ്. റിഗർ മണ്ണ് എന്നറിയപ്പെടുന്നത് ഈ കറുത്ത മണ്ണാണ്. പരുത്ത കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കറുത്ത മണ്ണ്. റിഗർ എന്നറിയപ്പെടുന്നതും ഈ കറുത്ത മണ്ണാണ്. ലാവാശിലകൾക്ക് അപക്ഷയം സംഭവിച്ച് രൂപം കൊണ്ട മണ്ണ് ഏതാണ്? കറുത്ത മണ്ണ്. ലാവാശിലകൾക്ക് അപക്ഷയം സംഭവിച്ച് രൂപം കൊണ്ട മണ്ണാണ് കറുത്ത മണ്ണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഈ കറുത്ത മണ്ണാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്ന് അറിയപ്പെടുന്ന നാരുവിള ഏതാണ്? പരുത്തി. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന നാരുവിള പരുത്തിയാണ്. പരുത്തിയുടെ ജന്മദേശം ഏതാണ്? ഇന്ത്യ. പരുത്തിയുടെ ജന്മദേശം ഇന്ത്യയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. രണ്ടാം സ്ഥാനം ചൈനയ്ക്കുമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. അപ്പോൾ പരുത്തിയും ചണവും ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് രാജ്യമാണ്? ഇന്ത്യയാണ്. കോട്ടണോപോളിസ് എന്ന് അറിയപ്പെടുന്ന നഗരം ഏതാണ്? മുംബൈ. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന നഗരം മുംബൈ നഗരമാണ്. ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ്? മുംബൈ തുറമുഖം. ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് മുംബൈ തുറമുഖമാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദക സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര. ഏറ്റവും കൂടുതൽ ഗുജറാത്തിലാണ്. എന്നാലും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ ചോദിച്ചാൽ ഗുജറാത്തും മഹാരാഷ്ട്രയുമാണ്. പരുത്തി ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം എന്ന് എടുത്തു ചോദിച്ചാൽ അത് ഗുജറാത്താണ്. ഏറ്റവും കൂടുതൽ പരുത്തി കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ തുറമുഖം ഏതാണ്? മുംബൈയാണ്. ഏറ്റവും കൂടുതൽ പരുത്തി കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ തുറമുഖം മുംബൈയാണ്. ഡെക്കാണിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പട്ടണം ഏതാണ്? പൂനെ. ഡെക്കാണിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പട്ടണം പൂനെയാണ്. ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാന നദികൾ ഏതൊക്കെയാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നീ നദികൾ ഡെക്കാൻ പീഠഭൂമിയിലൂടെയാണ് ഒഴുകുന്നത്. ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാന നദികൾ ഏതൊക്കെയാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ബാബ ഭൂതാൻ കുന്നുകൾ ഏത് പീഠഭൂമിയുടെ ഭാഗമാണ്? കർണാടക പീഠഭൂമിയുടേതാണ്. കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ കർണാടക പീഠഭൂമിയിലെ കുന്നുകളാണ് ബാബ ഭൂതാൻ കുന്നുകൾ. ഇന്ത്യയിൽ ഏറ്റവും പഴക്കമുള്ള ശിലകൾ കണ്ടെത്തിയിട്ടുള്ള പ്രദേശം ഏതാണ്? കർണാടകയിലെ ധാർവാർ പ്രദേശം. വിന്ധ്യ പർവ്വതത്തിനും ആരവല്ലി നിരകൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാണ്? മാൾവ പീഠഭൂമി. അപ്പോൾ മാൾവ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത് വിന്ധ്യ പർവ്വതത്തിനും ആരവല്ലി നിരകൾക്കും ഇടയിലാണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ് അടുത്തത്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭൂഖണ്ഡാന്തര പീഠഭൂമിയാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഏറ്റവും ഉയർന്ന ഭാഗമാണ് പരേഷ്നാഥ് കുന്നുകൾ. അപ്പോൾ ഈ പരേഷ്നാഥ് കുന്നുകൾ ഏത് പീഠഭൂമിയുടെ ഭാഗമാണെന്ന് ചോദിച്ചാൽ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഏറ്റവും ഉയർന്ന ഭാഗമാണ് ഈ പരേഷ്നാഥ് കുന്നുകൾ. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാന നദി ഏതാണ്? ദാമോദർ. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാന നദി ദാമോദർ നദിയാണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി വ്യാപിച്ചിരിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ജാർഖണ്ഡ്, പശ്ചിമബംഗാൾ, ബീഹാർ, ഒഡീഷ, ഛത്തീസ്ഗഡ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി വ്യാപിച്ചിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ജാർഖണ്ഡ്, പശ്ചിമബംഗാൾ, ബീഹാർ, ഒഡീഷ, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങൾ. മുഗൾ ഭാഗം പരന്നതും കുത്തനെയുള്ള ചരിവുകളോടുകൂടിയ മേശ പോലെയുള്ള പരന്ന ഭൂപ്രദേശങ്ങളാണ് മെസകൾ എന്ന് അറിയപ്പെടുന്നത്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ ലാവ മൂടിയ മെസസിൻ്റെ പ്രാദേശിക നാമം ഏതാണ്? പാറ്റ്ലൻഡ് പീഠഭൂമി. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ ലാവ മൂടിയ മെസസിൻ്റെ പ്രാദേശിക നാമമാണ് പാറ്റ്ലൻഡ് പീഠഭൂമി. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി, മാൾവ പീഠഭൂമി എന്നിവിടങ്ങളിലെ പ്രധാന മണ്ണിനം ഏതാണ്? ചെമ്മണ്ണ് അഥവാ റെഡ് സോയിലാണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി, മാൾവ പീഠഭൂമി എന്നിവിടങ്ങളിലെ പ്രധാന മണ്ണിനം ഏതാണ്? ചെമ്മണ്ണ്. കായാന്തരിത ശിലകളും ആഗ്നേയ ശിലകളും പൊടിഞ്ഞ് രൂപം കൊള്ളുന്ന മണ്ണ് ഏതാണ്? ചെമ്മണ്ണാണ്. ഇരുമ്പിൻ്റെ അംശം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? ചെമ്മണ്ണ്. ഇരുമ്പിൻ്റെ അംശം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ചെമ്മണ്ണാണ്.
ചെമ്മണ്ണ് കാണപ്പെടുന്ന ഇന്ത്യയിലെ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ചോട്ട നാഗ്പൂർ പീഠഭൂമി, മാൾവ പീഠഭൂമി, കർണാടകയുടെ ഭാഗങ്ങൾ, തമിഴ്നാട്, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ എന്നിവിടങ്ങളിലാണ് ചെമ്മണ്ണ് കാണപ്പെടുന്നത്. ചെമ്മണ്ണിൽ കൃഷി ചെയ്യുന്ന വിളകൾ ഏതൊക്കെയാണ്? റാഗി, പുകയില, നിലക്കടല, ഉരുളക്കിഴങ്ങ്, പച്ചക്കറികൾ. ചെമ്മണ്ണിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ ഏതൊക്കെയാണ്? റാഗി, പുകയില, നിലക്കടല, ഉരുളക്കിഴങ്ങ്, പച്ചക്കറികൾ എന്നിവയാണ്. മേഘാലയ പീഠഭൂമിയിലെ പ്രധാന ധാതു നിക്ഷേപങ്ങൾ ഏതൊക്കെയാണ്? കൽക്കരി, ഇരുമ്പയിര്, സിലിമിനേറ്റ്, ചുണ്ണാമ്പ് കല്ല്, യുറേനിയം. മേഘാലയ പീഠഭൂമിയിലെ പ്രധാന ധാതു നിക്ഷേപങ്ങളാണ് കൽക്കരി, ഇരുമ്പയിര്, സിലിമിനേറ്റ്, ചുണ്ണാമ്പ് കല്ല്, യുറേനിയം. ഇനിയും പ്രധാനപ്പെട്ട ആരവല്ലി പർവ്വതനിരകളാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ മടക്കു പർവ്വതം ഏതാണ്? ആരവല്ലി പർവ്വതനിര. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ മടക്കു പർവ്വതമാണ് ആരവല്ലി പർവ്വതനിര. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിര എന്ന് ചോദിച്ചാലും ആരവല്ലി തന്നെയാണ്. ഇന്ത്യയിൽ അവശിഷ്ട പർവ്വതത്തിന് ഉദാഹരണം ഏതാണ്? ആരവല്ലി പർവ്വതനിര. ഇന്ത്യയിൽ അവശിഷ്ട പർവ്വതത്തിന് ഉദാഹരണമാണ് ആരവല്ലി. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറേ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? ആരവല്ലിയാണ്. ആരവല്ലി പർവ്വതനിരയിലെ ജൈന തീർത്ഥാടന കേന്ദ്രം ഏതാണ്? ദിൽവാര ക്ഷേത്രം. ഇത് മൗണ്ട് അബുവിലാണ്. മൗണ്ട് അബു ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാൻ. ആരവല്ലി പർവ്വതനിരയിലെ ജൈന തീർത്ഥാടന കേന്ദ്രം ദിൽവാര ക്ഷേത്രമാണ്. ആരവല്ലി പർവ്വതനിരയിലെ പ്രസിദ്ധ സുഖവാസ കേന്ദ്രം ഏതാണ്? മൗണ്ട് അബു. മൗണ്ട് അബു രാജസ്ഥാനിലാണ്. മൗണ്ട് അബുവിൻ്റെ പഴയ പേര് എന്താണ്? അർബുദാഞ്ചൽ. മൗണ്ട് അബുവിൻ്റെ പഴയ പേര് അർബുദാഞ്ചൽ എന്നാണ്. ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മൗണ്ട് ഗുരുശിഖർ. ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് ഗുരുശിഖറാണ്. ഇതിൻ്റെ ഉയരം 1722 മീറ്ററാണ്. മൗണ്ട് ഗുരുശിഖറിനെയും മൗണ്ട് അബുവിനെയും തമ്മിൽ വേർതിരിക്കുന്ന ചുരം ഏതാണ്? ഗോരൻഘട്ട് ചുരം. മൗണ്ട് ഗുരുശിഖറിനെയും മൗണ്ട് അബുവിനെയും തമ്മിൽ വേർതിരിക്കുന്ന ചുരമാണ് ഗോരൻഘട്ട് ചുരം. ഹാൽഡിഘട്ട് ചുരം സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വതനിരയിലാണ്? ആരവല്ലി. ഹാൽഡിഘട്ട് ചുരം സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ആരവല്ലി പർവ്വതനിരയാണ്. ആരവല്ലി പർവ്വതനിരയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ്? അജ്മീർ. മുസ്ലിം തീർത്ഥാടന കേന്ദ്രമാണ് ഈ അജ്മീർ. ആരവല്ലി നിരകളുടെ താഴ്വരയിലാണ് അജ്മീർ നഗരം സ്ഥിതി ചെയ്യുന്നത്. ആരവല്ലി പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് കമ്പത്ത് ഉൾക്കടലിൽ പതിക്കുന്ന നദി ഏതാണ്? സബർമതി. ആരവല്ലി പർവ്വതനിരകളിൽ നിന്നും ഉത്ഭവിച്ച് കമ്പത്ത് ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ് സബർമതി. വിന്ധ്യ സാത്പുര നിരകളാണ് അടുത്ത് നോക്കുന്നത്. ഉപദ്വീപീയ ഇന്ത്യയെ വടക്കേ ഇന്ത്യയിൽ നിന്നും തെക്കേ ഇന്ത്യയിൽ നിന്നും വിഭജിക്കുന്ന പർവ്വതനിരയാണ് വിന്ധ്യ സാത്പുര. ഉപദ്വീപീയ ഇന്ത്യയെ വടക്കേ ഇന്ത്യയിൽ നിന്നും തെക്കേ ഇന്ത്യയിൽ നിന്നും വേർതിരിക്കുന്ന പർവ്വതനിര ഏതാണ്? വിന്ധ്യ സാത്പുര പർവ്വതനിര. വിന്ധ്യ നിരകൾക്ക് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? സാത്പുര നിരകൾ. ഇപ്പോൾ വിന്ധ്യ പർവ്വതനിരകൾക്ക് സമാന്തരമായിട്ടാണ് സാത്പുര പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്നത്. നർമ്മദ താപ്തി നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? സാത്പുര നിരകൾ. നർമ്മദ താപ്തി നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് സാത്പുര നിരകൾ. 7 പർവ്വതങ്ങളുടെ നിര എന്നറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ്? സാത്പുര. അസർഗഡ് ചുരം സ്ഥിതി ചെയ്യുന്നത് ഏത് മലനിരയിലാണ്? സാത്പുരയിലാണ്. അസർഗഡ് ചുരം സ്ഥിതി ചെയ്യുന്ന മലനിര സാത്പുരയാണ്. വിന്ധ്യ സാത്പുര പർവ്വതനിരയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് മൈക്കല നിരകളാണ്. വിന്ധ്യ സാത്പുര പർവ്വതനിരയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് മൈക്കല നിരകളാണ്. സാത്പുരയുടെ റാണി എന്നറിയപ്പെടുന്നത് എന്താണ്? പച്ച്മാർഗി. ഇത് മുൻവർഷ ചോദ്യമാണ്. സാത്പുരയുടെ റാണി എന്നറിയപ്പെടുന്നത് പച്ച്മാർഗിയാണ്. സാത്പുര പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ധൂപ്ഗഡ്. സാത്പുര പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മധ്യപ്രദേശിലെ ധൂപ്ഗഡാണ്. വിസ്മയങ്ങളുടെ കുന്ന് എന്നറിയപ്പെടുന്നത് ചിത്രകൂടാണ്. ചിത്രകൂട് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? വിന്ധ്യ സാത്പുര പർവ്വതനിര. അടുത്ത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട മേഖലകളായ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവുമാണ് നോക്കുന്നത്. അറബിക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? പശ്ചിമഘട്ടമാണ്. അറബിക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം. ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറേ അതിർത്തി ഏതാണ്? പശ്ചിമഘട്ടം.
ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറേ അതിർത്തിയാണ് പശ്ചിമഘട്ടം. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ തിരഞ്ഞെടുത്ത വർഷമേതാണ്? 2012 ജൂലൈ 1. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ തിരഞ്ഞെടുത്തത് 2012 ജൂലൈ 1. പശ്ചിമഘട്ടത്തെ ഘട്ടത്തിലെ പരിസ്ഥിതി ആഘാതത്തെ പറ്റി പഠനം നടത്താൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഏതാണ്? മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി നിയമിച്ച വർഷം 2009. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ആഘാതത്തെപ്പറ്റി പഠനം നടത്താൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. വർഷം മറക്കണ്ട, 2009. പശ്ചിമഘട്ടം കടന്നുപോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, തമിഴ്നാട്, കേരളം. പശ്ചിമഘട്ടം കടന്നുപോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി. നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് നമ്മൾ പഠിച്ചിരിക്കുന്ന ആനമുടിയാണ്. എന്നാൽ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും ആനമുടി തന്നെയാണ്. ആനമുടിയുടെ ഉയരം എത്രയാണ്? 2695 മീറ്ററാണ്. ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്കിൽ മൂന്നാർ പഞ്ചായത്തിലാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി തന്നെയാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും അതുപോലെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയുമൊക്കെ ആനമുടിയാണ്. ഹിമാലയത്തിന് പുറത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതാണ്? ആനമുടി. ഹിമാലയത്തിന് പുറത്ത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും ആനമുടിയാണ്. ആനമല, ഏലമല, പളനിമല എന്നിവ സംഗമിക്കുന്ന കൊടുമുടി ഏതാണ്? ആനമുടി. ആനമല, ഏലമല, പളനിമല എന്നിവ സംഗമിക്കുന്ന കൊടുമുടിയും ആനമുടിയാണ്. പശ്ചിമഘട്ടത്തിലെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കുന്നുകൾ അറിയപ്പെടുന്ന പേരെന്താണ്? ഏലമല. പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും വലിയ പട്ടണം ഏതാണ്? പൂനെ. മഹാരാഷ്ട്രയിലെ പൂനെയാണ് പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും വലിയ പട്ടണം. പശ്ചിമഘട്ടത്തിലെ പ്രധാന ചുരങ്ങൾ ഏതൊക്കെയാണ്? ബോർഗട്ട് ചുരം, താൽഘട്ട് ചുരം, പാലക്കാട് ചുരം, ചെങ്കോട്ട ചുരം. പശ്ചിമഘട്ടത്തിലെ പ്രധാന ചുരങ്ങളാണ് ബോർഗട്ട്, താൽഘട്ട്, പാലക്കാട് ചുരം, ചെങ്കോട്ട ചുരം എന്നിവ. പശ്ചിമഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? സഖ്യപർവ്വതം. പശ്ചിമഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്നത് സഖ്യപർവ്വതം എന്ന പേരിലാണ്. ഈ പശ്ചിമഘട്ടം മഹാരാഷ്ട്ര, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? സഖ്യാദ്രി എന്ന പേരിലാണ്. പശ്ചിമഘട്ടം മഹാരാഷ്ട്ര, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ അറിയപ്പെടുന്ന പേര് സഖ്യാദ്രി എന്ന പേരിലാണ്. പശ്ചിമഘട്ടം കൂടുതൽ ദൂരം കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കർണാടക. പശ്ചിമഘട്ടം കൂടുതൽ ദൂരം കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം കർണാടകയാണ്. ഇനി പൂർവ്വഘട്ടം. ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വതനിരയാണ് പൂർവ്വഘട്ടം. അറബിക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വതനിര പശ്ചിമഘട്ടവും ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വതനിര പൂർവ്വഘട്ടവുമാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കേ അതിർത്തിയിലാണ് പൂർവ്വഘട്ടം. ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറേ അതിർത്തിയിലായിരുന്നു പശ്ചിമഘട്ടമെങ്കിൽ ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കേ അതിരാണ് പൂർവ്വഘട്ടം. പൂർവ്വഘട്ടം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, തെലുങ്കാന, കർണാടകയുടെ ചില ഭാഗങ്ങളും. ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, തെലുങ്കാന, കർണാടകയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലായിട്ടാണ് പൂർവ്വഘട്ടം സ്ഥിതി ചെയ്യുന്നത്. പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ഏതാണ്? ജിന്ദാഗഡ പർവ്വതം. ഇത് ആന്ധ്രാപ്രദേശിലാണ്. ഇതിൻ്റെ ഉയരം 1690 മീറ്ററാണ്. പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമാണ് ജിന്ദാഗഡ പർവ്വതം. പൂർവ്വഘട്ടത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ പർവ്വതം ഏതാണ്? മഹേന്ദ്രഗിരി കുന്നുകൾ. പൂർവ്വഘട്ടത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ പർവ്വതമാണ് മഹേന്ദ്രഗിരി കുന്നുകൾ. നല്ലമല, പളനി, നൽക്കൊണ്ട കുന്നുകൾ എന്നിവ ഏത് പർവ്വതനിരയുടെ ഭാഗമാണ്? പൂർവ്വഘട്ടത്തിൻ്റെ ഭാഗമാണ്. നല്ലമല, പളനി, നൽക്കൊണ്ട കുന്നുകൾ എന്നിവ പൂർവ്വഘട്ടത്തിൻ്റെ ഭാഗങ്ങളാണ്. പൂർവ്വഘട്ടത്തിലൂടെ ഒഴുകുന്ന പ്രധാന നദികൾ ഏതൊക്കെയാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. പൂർവ്വഘട്ടത്തിലൂടെ ഒഴുകുന്ന പ്രധാന നദികൾ ഏതൊക്കെയാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നിവയാണ്. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ
ബന്ധിക്കുന്നത് നീലഗിരി കുന്നുകളിലാണ്. തമിഴ്നാട്ടിലെ നീലഗിരി കുന്നുകളുടെ പ്രത്യേകത എന്താണ്? പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും ഒന്നിക്കുന്നത് ഈ നീലഗിരി കുന്നുകളിലാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള സുഖവാസ കേന്ദ്രം ഏതാണ്? ഊട്ടി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള സുഖവാസ കേന്ദ്രമാണ് ഊട്ടി. നീലഗിരിയുടെ റാണി എന്നറിയപ്പെടുന്നത് ഊട്ടിയാണ്. നീലഗിരിയുടെ റാണി എന്നറിയപ്പെടുന്നത് ഊട്ടിയാണ്. നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം ഏതാണ്? ദോഡാബേട്ട. നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമാണ് ദോഡാബേട്ട. ഉപദ്വീപീയ പീഠഭൂമിയിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ മേഖലകൾ എന്തൊക്കെയാണ്? കൃഷി, ഖനനം, ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ. ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാന ധാതു വിഭവങ്ങൾ ഏതെല്ലാമാണ്? ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പുകല്ല് എന്നിവയാണ്. ഉപദ്വീപീയ പീഠഭൂമി പ്രദേശത്തെ പ്രധാന മണ്ണിനങ്ങൾ ഏതെല്ലാമാണ്? കറുത്ത മണ്ണ്, ചെമ്മണ്ണ്, ലാട്രേറ്റ് മണ്ണ് എന്നിവയാണ്. ഉപദ്വീപീയ പീഠഭൂമിയിൽ കൃഷി ചെയ്യുന്ന പ്രധാന കാർഷിക വിളകൾ ഏതൊക്കെയാണ്? പരുത്തി, പയർ വർഗ്ഗങ്ങൾ, നിലക്കടല, കരിമ്പ്, ചോളം, റാഗി, മുളക് എന്നിവയാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, കർണാടക, കേരളം, തമിഴ്നാട്, തെലുങ്കാന, ഒഡീഷ, പശ്ചിമബംഗാൾ. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, കർണാടകം, കേരളം. കേരളം ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ്. തമിഴ്നാട്, തെലുങ്കാന, ഒഡീഷ, പശ്ചിമബംഗാൾ എന്നിവയാണ്. ഇനി അടുത്തത് നമ്മൾ തീരപ്രദേശമാണ്. അപ്പോൾ നമ്മുടെ 5 ഭൂവിഭാഗങ്ങളിൽ ഉത്തരപർവ്വത മേഖല, ഉത്തരമഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി എന്നിവ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനിയും തീരപ്രദേശങ്ങളാണ്, തീരപ്രദേശങ്ങൾ നോക്കാം. സമുദ്രതീരമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 9. സമുദ്രതീരമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 9. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കടൽ അറബിക്കടലാണ് അറിയാം. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് ബംഗാൾ ഉൾക്കടലാണെന്നും അറിയാം. ഇന്ത്യൻ മഹാസമുദ്രം, ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ എന്നിവ സംഗമിക്കുന്ന സ്ഥലമാണ് കന്യാകുമാരി. ബംഗാൾ ഉൾക്കടൽ, ഇന്ത്യൻ മഹാസമുദ്രം, അറബിക്കടൽ എന്നിവ സംഗമിക്കുന്ന സ്ഥലമേതാണ്? കന്യാകുമാരി. കടൽത്തീരം ഉള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? 9 ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആ 9 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമബംഗാൾ. ഇപ്പോൾ തീരപ്രദേശമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമബംഗാൾ എന്നിവയാണ്. അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? തമിഴ്നാട്, കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്. ഈ 9 സംസ്ഥാനങ്ങളിൽ 6 സംസ്ഥാനങ്ങൾ അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്നുണ്ട്. അവ ഏതൊക്കെയാണ്? തമിഴ്നാട്, കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നിവയാണ്. ബംഗാൾ ഉൾക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? തമിഴ്നാട് വീണ്ടും വരുന്നത്. അപ്പോൾ തമിഴ്നാട് അറബിക്കടലുമായും ബംഗാൾ ഉൾക്കടലുമായും അതിർത്തി പങ്കിടുന്നുണ്ട്. പിന്നെ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളാണ് ബംഗാൾ ഉൾക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ. ഏതൊക്കെയാണ്? തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമബംഗാൾ. ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ്. ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ് ഇപ്പോൾ. മുമ്പ് നമ്മൾ ആന്ധ്രാപ്രദേശ് എന്ന് പഠിച്ചിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം തമിഴ്നാടിനാണ് ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം. ശ്രദ്ധിക്കുക, ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള സംസ്ഥാനം ചോദിച്ചാൽ സംശയം വേണ്ട, ഗുജറാത്താണ്. എന്നാൽ ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഇപ്പോൾ തമിഴ്നാടാണ്. മുമ്പത് ആന്ധ്രാപ്രദേശായിരുന്നു. അതിൻ്റെ നീളം, തീരപ്രദേശത്തിൻ്റെ നീളമാണ് തമിഴ്നാടിന് 1076 കിലോമീറ്ററും ആന്ധ്രാപ്രദേശിന് 974 കിലോമീറ്റർ മാത്രവുമാണ് തീരപ്രദേശമുള്ളത്. ഏറ്റവും കുറവ് സമുദ്രതീരമുള്ള സംസ്ഥാനം ഏതാണ്? ഗോവ. ഗോവയ്ക്കാണ് ഏറ്റവും കുറച്ച് സമുദ്രതീരമുള്ളത്. ദക്ഷിണേന്ത്യയിൽ കടൽത്തീരമില്ലാത്ത സംസ്ഥാനം ഏതാണ്? തെലുങ്കാന മാത്രമാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കടൽത്തീരമില്ലാത്ത സംസ്ഥാനം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ
കടൽത്തീരമില്ലാത്ത ഏക സംസ്ഥാനം തെലുങ്കാനയാണ്. കടൽത്തീരമുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ദാദ്ര ആൻഡ് നാഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു, പിന്നെ പുതുശ്ശേരി, ലക്ഷദ്വീപ്, ആൻഡമാൻ ആൻഡ് നിക്കോബാർ. ഇന്ത്യയുടെ തീരപ്രദേശം ഗുജറാത്തിലെ റാൺ ഓഫ് കച്ച് മുതൽ ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം വരെ നീണ്ടുകിടക്കുന്നതാണ്. ഗുജറാത്തിലെ റാൺ ഓഫ് കച്ച് മുതൽ നമുക്ക് മാപ്പിലറിയാം, താഴോട്ട് വന്ന് കേരളത്തിൻ്റെയൊക്കെ കടൽത്തീരം വഴി, തമിഴ്നാടിൻ്റെ കടൽത്തീരം ആ തീരപ്രദേശം വഴി നേരെ എവിടെയാണ്? പശ്ചിമ ബംഗാളിൽ ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം വരെയാണ് ഇന്ത്യയുടെ തീരപ്രദേശം. തീരപ്രദേശങ്ങളിലെ പ്രധാന കാർഷിക വിള ഏതെല്ലാമാണ്? തെങ്ങും നെല്ലുമാണ്. തീരപ്രദേശങ്ങളിലെ പ്രധാന കാർഷിക വിള തെങ്ങും നെല്ലുമാണ്. ഇന്ത്യയുടെ രണ്ട് തീരപ്രദേശങ്ങൾ ആണ് ഈ കിഴക്കൻ തീരപ്രദേശവും പടിഞ്ഞാറൻ തീരപ്രദേശവും. അപ്പോൾ അതിനെ നമുക്ക് വേർതിരിച്ച് പഠിക്കാം. കിഴക്കൻ തീരം അറിയപ്പെടുന്ന മറ്റൊരു പേര് പൂർവ്വതീരം എന്നുകൂടെയാണ്. പൂർവം എന്ന് പറഞ്ഞാൽ കിഴക്കെന്നാണ്. അപ്പോൾ കിഴക്കൻ തീരം അഥവാ പൂർവ്വതീരം സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് ഈ കിഴക്കൻ തീരം. സുന്ദരവന പ്രദേശം അറിയാം, പശ്ചിമ ബംഗാളിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ആ സുന്ദരവന പ്രദേശം മുതൽ തമിഴ്നാടിൻ്റെ ഭാഗമായ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്ന തീരമാണ് കിഴക്കൻ തീരം അഥവാ പൂർവ്വതീരം. പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തീരപ്രദേശം ഏതാണ്? കിഴക്കൻ തീരപ്രദേശം അഥവാ പൂർവ്വതീരം. പൂർവ്വഘട്ടം മലനിര നമ്മൾ പറഞ്ഞു. അതുപോലെ ബംഗാൾ ഉൾക്കടലിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന തീരപ്രദേശമാണ് ഈ കിഴക്കൻ തീരപ്രദേശം. കിഴക്കൻ തീരത്ത് വരുന്ന സംസ്ഥാനങ്ങൾ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നിവയാണ്. കിഴക്കൻ തീരപ്രദേശത്തെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? കോറോമാണ്ടൽ തീരമെന്നും വടക്കൻ സിർക്കാസ് എന്നുമാണ് ഈ കിഴക്കൻ തീരപ്രദേശത്തെ രണ്ടായി തിരിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? കോറോമാണ്ടൽ തീരമെന്നും വടക്കൻ സിർക്കാർസ് എന്നുമാണ് കിഴക്കൻ തീരപ്രദേശത്തെ രണ്ടായി തിരിച്ചിട്ടുള്ളത്. വടക്കുകിഴക്കൻ മൺസൂണിൻ്റെ പ്രഭാവം കൂടുതലായി അനുഭവപ്പെടുന്ന ഇന്ത്യൻ ഭൂപ്രകൃതിയാണ് ഈ കിഴക്കൻ തീര സമതലം. വടക്കുകിഴക്കൻ മൺസൂണിൻ്റെ പ്രഭാവം കൂടുതലായി അനുഭവപ്പെടുന്ന ഇന്ത്യൻ ഭൂപ്രകൃതിയാണ് കിഴക്കൻ തീര സമതലം. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നീ നദികൾ സൃഷ്ടിക്കുന്ന ഡെൽറ്റകൾ കിഴക്കൻ തീര സമതലത്തിൻ്റെ പ്രത്യേകതയാണ്. കിഴക്കൻ തീര സമതലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ തടാകം ഏതാണ്? ചിൽക്ക തടാകം. ഏത് സംസ്ഥാനത്താണ്? ഒഡീഷയിലാണ്. കിഴക്കൻ തീര സമതലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ തടാകമാണ് ചിൽക്ക. ഇനിയും പടിഞ്ഞാറൻ തീരം നമുക്ക് നോക്കാം. പശ്ചിമ തീരം അഥവാ പടിഞ്ഞാറൻ തീര സമതലം, ഇത് ഗുജറാത്തിലെ റാൺ ഓഫ് കച്ച് മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് പശ്ചിമ തീരം അഥവാ പടിഞ്ഞാറൻ തീര സമതലം. നമ്മുടെ കേരളത്തിൻ്റെ തീരപ്രദേശമൊക്കെ ഈ പശ്ചിമ തീരത്തിലാണ് ഉൾപ്പെടുന്നത്. പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തീരപ്രദേശം ഏതാണ്? പടിഞ്ഞാറൻ തീര സമതലം അഥവാ പശ്ചിമ തീരം. പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിലായിട്ടാണ് ഈ പടിഞ്ഞാറൻ തീരപ്രദേശം കാണപ്പെടുന്നത്. പടിഞ്ഞാറൻ തീരസമതലത്തെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയാണ്? ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം. പൂർവ്വതീരത്തെ രണ്ടായിട്ടാണ് തരംതിരിച്ചിട്ടുണ്ടായിരുന്നത്, കോറമാണ്ടൽ തീരമെന്നും വടക്കൻ സിർക്കാർസും എന്നും. എന്നാൽ പടിഞ്ഞാറൻ തീരപ്രദേശത്തെ മൂന്നായി തിരിച്ചിട്ടുണ്ട്, ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരമെന്നും. ഇന്ത്യയിൽ ഒലിവ് റെഡ്ലി ആമകൾ കാണപ്പെടുന്ന തീരം ഏതാണ്? ഒഡീഷ തീരം. ഇന്ത്യയിൽ ഒലിവ് റെഡ്ലി ആമകൾ കാണപ്പെടുന്ന തീരം ഒഡീഷ തീരമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വികലാംഗ സൗഹൃദ ബീച്ച് ഏതാണ്? തിത്തൽ ബീച്ച്. ഗുജറാത്തിലെ തിത്തൽ ബീച്ചാണ് ഇന്ത്യയിലെ ആദ്യത്തെ വികലാംഗ സൗഹൃദ ബീച്ച്. ഗുജറാത്തിലെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലവണത്വമുള്ള ചതുപ്പ് നിലങ്ങളാണ് റാൺ ഓഫ് കച്ച്. ഗുജറാത്തിൻ്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലവണത്വമുള്ള ചതുപ്പ് നിലമാണ് റാൺ ഓഫ് കച്ച്. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ പ്രഭാവം കൂടുതലായി അനുഭവപ്പെടുന്ന ഇന്ത്യൻ പ്രദേശം ഏതാണ്? പടിഞ്ഞാറൻ തീരപ്രദേശം. വടക്ക് കിഴക്കൻ മൺസൂണിൻ്റെ പ്രഭാവം കൂടുതലായി അനുഭവപ്പെടുന്നത് കിഴക്കൻ തീര സമതലമായിരുന്നു. എന്നാൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ പ്രഭാവം കൂടുതലായി അനുഭവപ്പെടുന്ന ഇന്ത്യൻ പ്രദേശം പടിഞ്ഞാറൻ തീരപ്രദേശമാണ്. മഹാരാഷ്ട്ര, ഗോവ, കർണാടകയുടെ വടക്കൻ പ്രദേശം എന്നിവ ഉൾപ്പെടുന്ന തീരം ഏതാണ്? കൊങ്കൺ തീരം. ഈ പടിഞ്ഞാറൻ തീരപ്രദേശത്തിലെ കൊങ്കൺ തീരത്താണ് മഹാരാഷ്ട്ര, ഗോവ, കർണാടകയുടെ വടക്കൻ പ്രദേശങ്ങൾ എന്നിവ ഉൾപ്പെടുന്നത്.
പശ്ചിമതീര സമുദ്രത്തിൻ്റെ മധ്യഭാഗം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? കൊങ്കൺ തീരം എന്നാണ്. പശ്ചിമതീര സമുദ്രത്തിൻ്റെ മധ്യഭാഗം അറിയപ്പെടുന്നത് കൊങ്കൺ തീരം എന്നാണ്. കൊങ്കൺ തീരത്തുകൂടി കടന്നുപോകുന്ന ദേശീയപാത ഏതാണ്? NH 66 ആണ്. കൊങ്കൺ തീരത്തുകൂടി കടന്നുപോകുന്ന ദേശീയപാത നാഷണൽ ഹൈവേ 66 ആണ്. കർണാടകത്തിൻ്റെ തെക്കൻ തീരവും കേരള തീരപ്രദേശവും ഉൾപ്പെടുന്നത് മലബാർ തീരമാണ്. അപ്പോൾ കേരളത്തിൻ്റെ തീരപ്രദേശം മുഴുവനായും ഉൾപ്പെടുന്നത് മലബാർ തീരത്താണ്. കൂടാതെ കർണാടകത്തിൻ്റെ തെക്കൻ പ്രദേശവും ഈ മലബാർ തീരത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ലഗൂണുകൾ കാണപ്പെടുന്ന തീരപ്രദേശം ഏതാണ്? മലബാർ തീരം. ലഗൂണുകൾ കാണപ്പെടുന്ന തീരപ്രദേശം മലബാർ തീരമാണ്. മലബാർ തീരത്തിൻ്റെ തെക്കേറ്റം ഏതാണ്? കന്യാകുമാരി. മലബാർ തീരത്തിൻ്റെ തെക്കേറ്റമാണ് കന്യാകുമാരി. മലബാർ തീരസമതലത്തിൽ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഉണ്ടാകുന്ന കാറ്റ് ഏതാണ്? എലിഫൻ്റ കാറ്റുകൾ. മലബാർ തീരപ്രദേശത്ത് തീരസമതലങ്ങളിൽ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഉണ്ടാകുന്ന കാറ്റാണ് എലിഫൻ്റ. ഇനി അടുത്ത അഞ്ചാമത്തെ ഭൂപ്രകൃതിയാണ്. നമ്മൾ പറഞ്ഞ ഇന്ത്യയിലെ പ്രധാന ഭൂവിഭാഗങ്ങളിൽ ഉത്തരപർവ്വത മേഖല, ഉത്തരമഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരപ്രദേശങ്ങൾ എന്നിവ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അവസാനത്തത് ദ്വീപുകളാണ്. പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കരഭാഗമാണ് ദ്വീപ് എന്നറിയപ്പെടുന്നത്. പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കരഭാഗം അറിയപ്പെടുന്ന പേരെന്താണ്? ദ്വീപ് എന്നാണ്. ഇന്ത്യയുടെ പവിഴ ദ്വീപ് എന്നറിയപ്പെടുന്നത് ലക്ഷദ്വീപാണ്. ഇന്ത്യയുടെ പവിഴ ദ്വീപ് എന്നറിയപ്പെടുന്നത് ലക്ഷദ്വീപാണ്. ഉഷ്ണമേഖലാ പറദീസ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ദ്വീപ് ഏതാണ്? ലക്ഷദ്വീപാണ്. ഉഷ്ണമേഖലാ പറദീസ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ദ്വീപ് ലക്ഷദ്വീപാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറ് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹം ഏതാണ്? ലക്ഷദ്വീപ്. അപ്പോൾ ലക്ഷദ്വീപ് സമൂഹം സ്ഥിതി ചെയ്യുന്നത് അറബിക്കടലിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലക്ഷദ്വീപ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ്. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം ഏതാണ്? കവരത്തി. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം കവരത്തിയാണ്. ലക്ഷദ്വീപിൽ ആകെ 36 ദ്വീപുകളാണ് ഉള്ളത്. ഇതിൽ 10 ദ്വീപുകളിൽ മാത്രമേ ജനവാസമുള്ളൂ. ലക്ഷദ്വീപിലെ പ്രധാന ദ്വീപുകൾ ഞാൻ വായിക്കാം. ബംഗാരം, മിനിക്കോയി, കവരത്തി, അഗത്തി, ആന്ത്രോത്ത്, കൽപ്പേനി, അമിനി ദിവി, ചെത്തിലാത്ത്, ബിത്ര, കിൽത്താൻ, കടമത്ത് എന്നിവയാണ് ലക്ഷദ്വീപിലെ പ്രധാന ദ്വീപുകൾ. ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? ആന്ത്രോത്ത്. ഏറ്റവും ചെറിയ ദ്വീപ് ബിത്രയുമാണ്. ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ആന്ത്രോത്തും ചെറിയ ദ്വീപ് ബിത്രയുമാണ്. ലക്ഷദ്വീപിലെ ജനസംഖ്യ കൂടിയ ദ്വീപ് ഏതാണ്? കവരത്തി. ജനസംഖ്യ കുറഞ്ഞ ദ്വീപ് ബിത്രയുമാണ്. ലക്ഷദ്വീപിലെ ജനസംഖ്യ കൂടിയ ദ്വീപ് കവരത്തിയും ജനസംഖ്യ കുറഞ്ഞ ദ്വീപ് ബിത്രയുമാണ്. ലക്ഷദ്വീപിലെ ഏറ്റവും തെക്ക് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏതാണ്? മിനിക്കോയി. ലക്ഷദ്വീപിൽ ഏറ്റവും തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ദ്വീപ് മിനിക്കോയിയാണ്. ലക്ഷദ്വീപിനെയും മാലദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം ഏതാണ്? 8 ഡിഗ്രി ചാനൽ. ലക്ഷദ്വീപിനെയും മാലദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗമാണ് 8 ഡിഗ്രി ചാനൽ. അടുത്ത ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ്. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപസമൂഹമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ഉൾക്കടൽ ദ്വീപുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ ദ്വീപ് ഏതാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ഉൾക്കടൽ ദ്വീപുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ ദ്വീപ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ്. ന്യൂ ഡെൻമാർക്ക് എന്നറിയപ്പെടുന്ന ദ്വീപസമൂഹം ഏതാണ്? ആൻഡമാൻ നിക്കോബാർ. ന്യൂ ഡെൻമാർക്ക് എന്നറിയപ്പെടുന്ന ദ്വീപസമൂഹം ആൻഡമാൻ നിക്കോബാർ ആണ്. ആൻഡമാൻ നിക്കോബാറിലെ ആകെ ദ്വീപുകളുടെ എണ്ണം എത്രയാണ്? 572. ആൻഡമാൻ നിക്കോബാറിലെ ആകെ ദ്വീപുകളുടെ എണ്ണം 572 ആണ്. ഇതിൽ ജനവാസമുള്ള ദ്വീപുകളുടെ എണ്ണം എത്രയാണ്? 38 ആണ്. ആൻഡമാൻ നിക്കോബാറിൽ ജനവാസമുള്ള ദ്വീപുകളുടെ എണ്ണം 38 ആണ്. നിക്കോബാർ ദ്വീപിൻ്റെ തെക്കേറ്റം ഏതാണ്? ഇന്ദിരാ പോയിൻ്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ് ഇന്ത്യൻ യൂണിയൻ്റെ തെക്കേറ്റം ഏതാണ്? ഇന്ദിരാ പോയിൻ്റ്. അല്ലെ, ഇന്ത്യയുടെ തെക്കേറ്റം എന്ന് ചോദിച്ചാൽ ഇന്ദിരാ പോയിൻ്റാണ്. അപ്പോൾ ഈ നിക്കോബാർ ദ്വീപിൻ്റെ തെക്കേറ്റം അല്ലെ ആൻഡമാൻ നിക്കോബാറിൻ്റെ തെക്കേറ്റം എന്ന് ചോദിച്ചാലും ഇന്ദിരാ പോയിൻ്റ് തന്നെയാണ്. നിക്കോബാറിൻ്റെ പഴയ പേരെന്താണ്? നക്കവാരം ദ്വീപുകൾ. നിക്കോബാറിൻ്റെ പഴയ പേര് നക്കവാരം ദ്വീപുകൾ എന്നാണ്. ആൻഡമാനിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? മിഡിൽ ആൻഡമാൻ. ആൻഡമാനിലെ ഏറ്റവും വലിയ ദ്വീപ് മിഡിൽ ആൻഡമാനാണ്. ഷഹീദ് ആൻഡ് സ്വരാജ് ദ്വീപുകൾ എന്ന് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ വിശേഷിപ്പിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്.
ഷഹീദ് ആൻഡ് സ്വരാജ് ദ്വീപുകൾ എന്ന് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപിൻ്റെ തലസ്ഥാനം ഏതാണ്? പോർട്ട് ബ്ലെയർ. ആൻഡമാൻ നിക്കോബാർ ദ്വീപിൻ്റെ തലസ്ഥാനം പോർട്ട് ബ്ലെയറാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ആൻഡമാൻ്റെ തലസ്ഥാനം ഏതായിരുന്നു? റോസ് ദ്വീപ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ആൻഡമാൻ്റെ തലസ്ഥാനം റോസ് ദ്വീപ് ആയിരുന്നു. ആൻഡമാൻ ദ്വീപുകളിൽ ഏറ്റവും ചെറിയ ദ്വീപ് ഏതാണ്? കർലു ദ്വീപ്. ആൻഡമാൻ ദ്വീപുകളിൽ ഏറ്റവും ചെറിയ ദ്വീപ് കർലു ദ്വീപാണ്. നിക്കോബാർ ദ്വീപുകളിൽ ഏറ്റവും ചെറിയ ദ്വീപ് പിൻമിലാവോ ദ്വീപുമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2018 ഡിസംബർ 30 പുതിയ പേരുകൾ പ്രഖ്യാപിച്ച ആൻഡമാനിലെ ദ്വീപുകൾ ഏതെല്ലാമാണ്? സുഭാഷ് ചന്ദ്രബോസ് ദ്വീപ്, അത് പഴയ റോസ് ദ്വീപാണ് സുഭാഷ് ചന്ദ്രബോസ് ദ്വീപ് എന്ന് പുനർനാമകരണം ചെയ്തത്. പിന്നെ ഷഹീദ് ദ്വീപ്, അതിൻ്റെ പഴയ പേര് നെയിൽ എന്നായിരുന്നു. സ്വരാജ് ദ്വീപ്, അതിൻ്റെ പഴയ പേര് ഹാവ്ലോക്ക് എന്നുമായിരുന്നു. ഇന്ത്യയിലെ 2 അഗ്നിപർവ്വതങ്ങൾ ഏതൊക്കെയാണ്? ബാരൻ ദ്വീപും നർക്കൊണ്ടം ദ്വീപും. ഇത് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാറിലാണ്. ഇന്ത്യയിലെ 2 അഗ്നിപർവ്വതങ്ങൾ ഏതൊക്കെയാണ്? ബാരൻ ദ്വീപും നർക്കൊണ്ടം ദ്വീപും. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ബാരനാണ്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ഏതാണ്? ബാരനാണ്. ഇന്ത്യയിലെ ഒരു മഡ് വോൾക്കാനോയ്ക്ക് ഉദാഹരണം ഏതാണ്? ബാരാതാങ്. ആൻഡമാനിലെ നിർജീവ അഗ്നിപർവ്വതം ഏതാണ്? നാർക്കോണ്ടം. ആൻഡമാനിലെ നിർജീവ അഗ്നിപർവ്വതമാണ് നാർക്കോണ്ടം. ആൻഡമാനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? സാഡിൽ കൊടുമുടി. സൗത്ത് ആൻഡമാനെയും ലിറ്റിൽ ആൻഡമാനെയും തമ്മിൽ വേർതിരിക്കുന്നത് ഡെങ്കൺ പാസേജാണ്. സൗത്ത് ആൻഡമാനെയും ലിറ്റിൽ ആൻഡമാനെയും തമ്മിൽ വേർതിരിക്കുന്ന പാസേജാണ് ഡെങ്കൺ പാസേജ്. ആൻഡമാൻ ദ്വീപിനെയും നിക്കോബാർ ദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം ഏതാണ്? 10 degree channel. ആൻഡമാൻ ദ്വീപിനെയും നിക്കോബാർ ദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗമാണ് 10 degree channel. ഇനി പവിഴ ദ്വീപുകൾ. ഉഷ്ണമേഖലയിലെ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന കോറൽ പോളിപ്പുകൾ എന്ന ചെറു സമുദ്രജീവികളുടെ കാൽസ്യ സ്രാവം അടിഞ്ഞുകൂടി രൂപം കൊള്ളുന്നതാണ് പവിഴ ദ്വീപുകൾ. ഉഷ്ണമേഖലയിലെ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന കോറൽ പോളിപ്പുകൾ എന്ന ചെറു സമുദ്രജീവികളുടെ കാൽസ്യ സ്രാവം അടിഞ്ഞുകൂടി രൂപം കൊള്ളുന്നവയാണ് പവിഴപ്പുറ്റുകൾ. വിവിധ ആകൃതിയിൽ കാണപ്പെടുന്ന ഈ പവിഴപ്പുറ്റുകൾക്ക് മേൽദ്വീപുകൾ രൂപപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ ഗിന്നസ് ബുക്കിൽ ഇടം നേടിയത് ഏത് ദ്വീപാണ്? മജിലി. ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായി ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ദ്വീപ് മജുലിയാണ്. മജുലി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആസം. മജുലി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ആസമാണ്. മജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ഏത് നദിയിലാണ്? ബ്രഹ്മപുത്ര. മജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ബ്രഹ്മപുത്ര നദിയാണ്. ഇന്ത്യയുടെ മിസൈൽ ദ്വീപ് എന്നറിയപ്പെടുന്ന ദ്വീപ് ഏതാണ്? വീലർ ദ്വീപ്. ഇന്ത്യയുടെ മിസൈൽ ദ്വീപ് എന്നറിയപ്പെടുന്നത് വീലർ ദ്വീപാണ്. ഇന്ത്യയിലെ ഉപരിതല മിസൈൽ ടെസ്റ്റ് ഫയറിംഗ് ദ്വീപ് ഏതാണ്? വീലർ ദ്വീപ്. ഈ വീലർ ദ്വീപിൻ്റെ ഇപ്പോഴത്തെ പേരെന്താണ്? അബ്ദുൽ കലാം ദ്വീപ് എന്നാണ്. വീലർ ദ്വീപിൻ്റെ ഇപ്പോഴത്തെ പേര് അബ്ദുൽ കലാം ദ്വീപ് എന്നാണ്. ഇന്ത്യയിലെ ആദ്യ ദ്വീപ് ജില്ല ഏതാണ്? മജുലി. ഇന്ത്യയിലെ ആദ്യ ദ്വീപ് ജില്ല മജുലിയാണ്. ദ്വീപ് ജില്ലയായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് മജിലി ഏത് ജില്ലയുടെ ഭാഗമായിരുന്നു? ജോർഹത്ത്. ദ്വീപ് ജില്ലയായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് മജുലി ആസമിലെ ജോർഹത്ത് ജില്ലയുടെ ഭാഗമായിരുന്നു. ഇന്ത്യൻ വാട്ടർവേ അതോറിറ്റി ഓഫ് ഇന്ത്യ റോൾ ഓൺ റോൾ ഓഫ് സംവിധാനം ആരംഭിച്ച ദ്വീപ് ഏതാണ്? മജുലി ദ്വീപ്. ഇന്ത്യയിലെ മറ്റു പ്രധാന ദ്വീപുകൾ നോക്കാം. ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ നദീജന്യ ദ്വീപ് ബ്രഹ്മപുത്ര നദിയിലെ ഉമാനന്ദയാണ്. ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും ചെറിയ നദീജന്യ ദ്വീപ് ഏതാണ്? ഉമാനന്ദ ദ്വീപ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക ദ്വീപ് ഏതാണ്? ഹണിമൂൺ ദ്വീപ്. ചിൽക്ക തടാകത്തിലെ ഹണിമൂൺ ദ്വീപാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക ദ്വീപ്. പരീക്കുട്ട് ദ്വീപ്, ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ് എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഏത് തടാകത്തിലാണ്? ചിൽക്ക തടാകം. പരീക്കുട്ട് ദ്വീപ്, ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ് എന്നിവ സ്ഥിതി ചെയ്യുന്നത് ചിൽക്ക തടാകത്തിലാണ്. എലിഫൻ്റ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. എലിഫൻ്റ ദ്വീപുകൾ മഹാരാഷ്ട്രയിലാണ്. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശ്രീഹരിക്കോട്ട. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ശ്രീഹരിക്കോട്ടയിലാണ്. ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള ദ്വീപ് രാഷ്ട്രം ഏതാണ്? ശ്രീലങ്ക.
ഇന്ത്യയ്ക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപേതാണ്? രാമേശ്വരം. ഇന്ത്യയ്ക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് രാമേശ്വരം. ഇന്ത്യയിലെ ആദ്യത്തെ കറൻസി രഹിത ദ്വീപ് ഏതാണ്? കരാങ്. മണിപ്പൂരിലെ കരാങ് ദ്വീപാണ് ഇന്ത്യയിലെ ആദ്യത്തെ കറൻസി രഹിത ദ്വീപ്. ഈ കരാങ് ദ്വീപ് സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ്? ലോക്തക് തടാകം. കരാങ് ദ്വീപ് സ്ഥിതി ചെയ്യുന്ന തടാകം ലോക്തക് തടാകമാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യയുടെ 5 ഭൂവിഭാഗങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ നദികളുടെ ക്ലാസ്സുമായി നാളെ വീണ്ടും കാണാം. താങ്ക് യു.